ഹായ് ഓൾ അസ്ലാമോലേക്കും ഇന്ന് അടിപൊളി ഡ്രിങ്കുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സാബൂദന സാബൂദിന തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചൊവ്വരി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചൊവ്വരി വേവിച്ച് വെച്ചപ്പം അതിങ്ങനെ കുറച്ച് കട്ടയായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആപ്പിൾ ഒരു പകുതിയുള്ള ആപ്പിളാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഡേറ്റ്സ് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ചിക്കു അതും കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് ബദാം നീളത്തിലരിഞ്ഞത് ഒരു അഞ്ച് കാഷിനിട്ട് ചോപ്പ് ചെയ്തത് ആവശ്യത്തിന് പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസാക്കാം ഇനി ബാക്കി പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല ചൂടാണല്ലേ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിനെ തണുപ്പിക്കാൻ ബെസ്റ്റാണ് കേട്ടോ പാലും ഈ ഒരു സാബൂദനയും അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഇനി ചിയാ സീഡ് അല്ലെങ്കിൽ കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ വരുമ്പോൾ ശരീരം നന്നായിട്ട് തണുത്ത് കിട്ടും ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ അല്പം വാനില ഐസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഏലക്കായ പൊടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുള്ള ഐസൻസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്ലാസിലേക്ക് അല്പം കുതിർത്തെടുത്തിട്ടുള്ള കസ്കസും കൂടെ ചേർത്തിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഡ്രിങ്കും കൂടെ ചേർത്തും മുകളിൽ ഞാൻ അല്പം പോമഗ്രൈനേറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക് താങ്ക്